അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകം അറിയോ? ഇന്ന് നമ്മുടെ ഹോം ടൂർ വീഡിയോ ആട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പം എൻ്റെ പഴയ വീടും അതുപോലെ തന്നെ എൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണാണ് എൻ്റെ അതിസുന്ദരമായ വീട് കേട്ടോ. അപ്പം ഇതെന്താണ് ഉമ്മറത്തന്നെ ഇങ്ങനെ ഒരു പടുതാന്ന് നിങ്ങൾ തോന്നും. നമ്മുടെ വീട് പണിയായതുകൊണ്ട് കുറേ പടതകളൊക്കെ എടുത്തുകൊണ്ട് മൊത്തം ചളിയായതുകൊണ്ട് കഴുകി ഉണക്കാനിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ നേരെ കാണാണ് നമ്മുടെ പഴയ വീട് കേട്ടോ. അപ്പം ഫ്രണ്ടിലായിട്ട് കയറി പോകുമ്പോഴേ അവിടെ എൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. നമ്മൾ പഴയ വീട് ഈ വീടിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മളൊന്ന് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഓടുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഇങ്ങനെ കേട്ടോ ഒരു വീടിന്. ഇവിടെ കുറച്ചുകൊണ്ട് അപ്പുറത്തെ കാണിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പടുതിട്ടുകൊണ്ട് കാണില്ല. ഈ നേരെ കാണുന്ന നമ്മുടെ പൂജാമുറി കേട്ടോ. പൂജാമുറി നേരത്തെ പൂജാമുറി ആയിരുന്നു, വീട്ടിലൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഞങ്ങളിതിനെ എറ എന്നൊക്കെ പറയും, അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് എറ എന്നൊക്കെ പറയണത്. ഞങ്ങൾ സോഫ വെച്ച റൂം എന്നിട്ട് നേരത്തെ പറയാം, നേരത്തെ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലങ്കോലത്തിൽ കിടക്കണ ആ റൂം ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ നേരെ കാണണം നമ്മുടെ പൂജാമുറി കേട്ടോ. നമ്മുടെ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂജാമുറിയിൽ അതേ പൂവുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചെറിയൊരു ഞങ്ങളിതിന് ഉള്ളിത്തിണ്ണ എന്നാണ് പറയുക കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു ചെറിയൊരു റൂം കിട്ടിയിരിക്കും. ഇവിടെ നേരത്തെ ടി വി ഉണ്ടായിരുന്നു. ആ റൂം ബെഡ്റൂമായിരുന്നു, അത് പൊളിച്ചു മാറ്റിയിരിക്കുക കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാം. അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അതേ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീട് പൊളിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യ ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അതേ ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കിടക്കുന്നത് ഈ റൂമിലാണ് കേട്ടോ. ഈ റൂം മൊത്തം അലങ്കോലമൊക്കെ ആയിരിക്കും, എങ്കിലും കാണിച്ചുതരാം കേട്ടോ. നമ്മുടെ റൂം ഇവിടെ ഞാൻ കിടക്കും, ഇവിടെ അച്ഛനമ്മയും കിടക്കും. പിന്നെ നേരെ നമ്മുടെ അടുക്കളയാണ്. അടുക്കള മൊത്തം സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ നമുക്ക് പുറത്തേക്കുള്ളൊരു അടുപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിൽ കാണിക്കാനായിട്ട്. പിന്നെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നേരെ വന്നാൽ അതെ ഇങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റം കേട്ടോ. മുറ്റം ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ചെടികളൊക്കെയാണ്. അപ്പം അതെ ഞാനെല്ലാം ക്ലീനാക്കി നമ്മുടെ വാട്ടറൊക്കെ മാറ്റി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു 6 മണി സമയത്തുള്ളൊരവസ്ഥ കേട്ടോ. നല്ല രസം കേട്ടോ കാണാനായിട്ട്, കണ്ടില്ലേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ പണി. ഞാൻ അന്ന് കുറച്ച് വീടിൻ്റെ കിട്ടുന്നത് ഫുള്ളായിട്ടൊന്നും കേട്ടിട്ടില്ല കേട്ടോ. വീട് പണിയൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് കിട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്ടിലെ വീട് കേട്ടോ. അപ്പം ഫുൾ വീട് ഞാൻ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഉള്ളിക്കൊന്നും ഞാൻ ഇപ്പോൾ കയറി കാണിച്ചില്ല, കാരണം മൊത്തം ഉള്ളിലെ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ താത്തോട്ടൊന്നും പോകുന്നില്ല. ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ വീട്ടിലെ കിണറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ വ്യൂ കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കുറച്ച് കുറച്ച് കാണിക്കുള്ളൂ. കാരണം മൊത്തം അലങ്കോലത്തിൽ കിടക്കുക കേട്ടോ. കുറേ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. കുറേ അത് ഇത് ചപ്പ് ചവറായിട്ട് ഇങ്ങനെ കടിക്ക് പറക്കി വൃത്തി കണ്ട് കിടക്കുന്നുണ്ട്. ദിവസം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തോട്ടം, നമുക്ക് നേരെ ഇനി ഇങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇപ്പം ഏകദേശം രാവിലെ 6 മണി 6:30 ആയി കാണും. വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഇരുണ്ടൊരു കാലാവസ്ഥ. എനിക്ക് ഭയങ്കര ഏറ്റവും ഫേവറേറ്റ് കാലാവസ്ഥ കേട്ടോ ഇങ്ങനെ കാണുന്നത്. കണ്ടില്ലേ, മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു രസം കേട്ടോ. ഈ ഒരു ഈവനിങ് സമയത്തൊക്കെ നമുക്ക് തന്നെ വീട്ടിലൊക്കെ ഒന്നിരിക്കാനായിട്ട്. നമ്മുടെ ആമ്പലൊക്കെ കൂമ്പിച്ച് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മൊത്തത്തിൽ കൂമ്പിച്ച് പോയിരിക്കുകയാണ്. വൈകുന്നേര സമയം രാവിലെ മാത്രമേ അത് വിരിയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഇതായിരിക്കുന്നു നമ്മുടെ എല്ലോ പി കൊണ്ട് ഇവിടെ തളർവാദം പിടിച്ച പോലെ കിടക്കുന്നുണ്ട്. അവൾ നല്ല എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലെന്താ ചളി ആയതാണോ? ആ അത് ചളി ആയതാ കേട്ടോ. എനിക്ക് പറയാൻ വീട് നാളെ തൊട്ട് നാളേക്ക് വിരിയെന്നാ തോന്നണേ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ? കണ്ടില്ലേ വീടും നമ്മുടെ വീടിൻ്റെ പരിസരവും. ഒരു മുരിങ്ങമരം പെട്ടെന്ന് വെച്ചിട്ട് കുറച്ച് കാലമായി. എത്രയും പെട്ടെന്ന് ഞാൻ അത് വെട്ടി മാറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം വീഡിയോ കണ്ടുവന്നിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഇതേ അമേരിക്ക അമേരിയോട് ഇഷ്ടംപോലെ എന്താ പറയുക മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല മുട്ടല്ല, സോറി, ട്യൂബേഴ്സ് ഉണ്ട്. ഇതൊക്കെ സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്ന കേട്ടോ. കുറേയൊക്കെ പോയി. ഇനി ഇത് കുറച്ചും കൂടി ഉണ്ട്. ഇതൊക്കെ വിറ്റഴിക്കാൻ വേണ്ടി ഇട്ടിരിക്കുക കേട്ടോ. കാരണം നമുക്ക് വേണ്ട ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇത് ഫുള്ള് കളയാമെന്ന് പറഞ്ഞാൽ കളയാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ ഇതേ ഇതൊക്കെ നമുക്ക് സെയിലിന് വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലെ മുട്ടൊക്കെ ഉണ്ട്. ഇത് മുട്ടാണ്, പുതിയ മുട്ടൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും മേടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ കണ്ടതിലും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം.
അപ്പോൾ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒരിക്കലും മറക്കരുത് കേട്ടോ. കമൻ്റ് പ്രത്യേകം പ്രതീക്ഷിക്കുന്നു ഞാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഫാമിലിക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാണുന്ന ആൾക്കാർ എന്തെങ്കിലും കമൻറ്റും കിട്ടേക്കെട്ടോ. ബൈ ബൈ.